മലയാളത്തിലെ കാവ്യ സൗന്ദര്യം തന്നെയായിരുന്നു കാവ്യ മാധവൻ. ഒരു കാലത്ത് കാവ്യം ദിലീപും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും ഇവർ തമ്മിലാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന തരത്തിലുള്ള വാർത്തകൾ വരെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ തട്ടിമറിച്ചായിരുന്നു മഞ്ജുവിന്റെ ജീവിതത്തിലേക്ക് ദിലീപ് കടന്നുകൂടിയതും പിന്നീട് അവരുടെ ദാമ്പത്യം മുന്നോട്ട് പോകുന്നതും. അതിനുശേഷം കാവ്യ വളർന്നു, ഒരു കല്യാണ പെണ്ണൊക്കെ ആയപ്പോൾ ആരായിരിക്കും കാവ്യയുടെ വരനെന്ന് എപ്പോഴും ഗോസിപ്പുകളിൽ നിറയാറുണ്ടായിരുന്നു. അങ്ങനെയാണ് നിശാൽ ചന്ദ്രയുടെ ജീവിതത്തിലേക്ക് കാവ്യ കടന്നുകൂടുന്നത്. നിശാൽ ചന്ദ്രയുമായുള്ള വിവാഹത്തിനൊക്കെ ഏറെ നാൾ മുൻപ് കാവ്യ ഈ വിവാഹം വേണ്ട എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് വീട്ടുകാരുടെ ഒരു പ്രഷർ കൊണ്ട് തന്നെ കാവ്യ ഇതിനെ സമ്മതിക്കുകയായിരുന്നു. ഇവർ തമ്മിലുള്ള വേർപിരിയൽ കഴിഞ്ഞതിന് ശേഷം നിശാൽ ചന്ദ്രയ്ക്കും കുടുംബത്തിനും അത്രമേൽ ഒരു അപമാനവും വളരെ വിഷമമായിട്ടുള്ള കാര്യങ്ങളുമാണ് സംഭവിച്ചിട്ടുള്ളത്. ആ കുടുംബത്തിനെ തന്നെ നശിപ്പിച്ചിട്ടായിരുന്നു കാവ്യ അവിടെ നിന്ന് ഇറങ്ങിയത്. എക്കാലത്തും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നടി തന്നെയായിരുന്നു കാവ്യ. കാവ്യയുമായിട്ടുള്ള ആദ്യ വിവാഹം വേർപിരിഞ്ഞതിന് ശേഷം നിശാലിനെ വളരെയധികമാണ് വേട്ടയാടിയിട്ടുണ്ടായിരുന്നത്. കാവ്യയുടെ തലയിൽ കുറ്റമില്ലാതെയാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയും മലയാളികളും അന്ന് നിശാലിനെ എല്ലാവരും കുറ്റപ്പെടുത്തിയിരുന്നു. അതിനുശേഷം നിശാൽ മറ്റൊരു വിവാഹം കഴിച്ചപ്പോൾ കുഞ്ഞൊക്കെയായി സന്തോഷമായി ഇരിക്കുകയാണ്.